സ്വന്തം പാഷൻ ലഹരിയാക്കി എടുത്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തര പ്രാക്ടീസിലൂടെ ഇപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ്. ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ആകെ രണ്ടാൾ, അതും കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ, മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ മൂസിൻ പറമ്പൻ, അദ്ദേഹം നമ്മുടെ ഇവിടെ കാടാമ്പുഴ ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെൻ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ റേസറുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മുഹസിൻ. മുഹസിനെ കൺഗ്രാജുലേഷൻ. ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്, ഇപ്പോൾ മത്സരിക്കുന്നല്ലേ. ഇത് ശരിക്കും എങ്ങനെ സ്പോർട്സ് ഐറ്റ് ആണത്? ഇത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ അത് സ്പോർട്സ് ഐറ്റ് അല്ലായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഇന്ത്യയിലും സ്പോർട്സ് ഐറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ അത് സ്പോർട്സ് ഐറ്റ് ആകാതിരുന്നേന്ന് ഇപ്പോൾ ഇങ്ങനെ റെക്കഗ്നൈസ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ മത്സരിക്കുമ്പോൾ സ്പോർട്സ് ഐറ്റ് ആണ്, സ്പോർട്സ് ഐറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്, ലിസ്റ്റിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം ശരിക്കും ഈ ഒരു മേഖലയ്ക്ക്? കാരണം പല ആളുകൾക്കും ഭയങ്കര പേടിയുള്ള റേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ് ശരിക്കും എനിക്കൊക്കെ. അപ്പോൾ എന്ത് തിരഞ്ഞെടുക്കാൻ എന്താ സംഗതി? സംഭവം ചെറുപ്പം തൊട്ട് ഇങ്ങനെ ടി വിയിൽ ഇതിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ട്, മോട്ടോ ജി പി ആണ്. ഇപ്പോൾ 2021-22 നമ്മളാ ഡൽഹിയിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്, ഉത്തർപ്രദേശിൽ. അത് ഇന്ത്യയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിങ്ങനെ ടി വിയിൽ ഉണ്ടാവല്ലോ, പണ്ട് ESPN ചാനലിൽ ഇങ്ങനെ പറക്കണതും. കൂടുതലും ഞാൻ മറ്റേ ട്രാക്കിന്റെ കണ്ടിരുന്നു, പക്ഷെ അതാണ് കൂടുതൽ താല്പര്യം. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഒരു 9-10 എത്തിയ ടൈമിൽ അങ്ങനെ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യലുണ്ട്, പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഒരു റേസർ കിട്ടിക്കും, ഒരൊറ്റാളെ. മൂപ്പർക്ക് SMS അയച്ചു, മൂപ്പർക്ക് SMS അയച്ചാലും മൂപ്പര് റെസ്പോണ്ട് ചെയ്തു. മൂപ്പരിനോട് പറഞ്ഞു ഒരു നല്ല എക്സ്പെൻസ് വരും, ഒരു 10-20 രൂപ ഒക്കെ ഫസ്റ്റ് ടൈം വരും എന്ന് പറഞ്ഞു എക്സ്പെൻസ്. അപ്പൊ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു പറ്റൂല, സ്വാഭാവികം. 16 വയസ്സ്. അങ്ങനെ പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു സാമ്പത്തികമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിൽ മൂപ്പരിനോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ 10-ാം ക്ലാസ് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ മൂപ്പർക്ക് SMS ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓൺലൈൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള സെലക്ഷൻ ഉണ്ട്, സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, സോ മിസ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അന്നും വരിയിൽ പറയാൻ പെയ്യത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് പോയി സെലക്ഷന്, കോയമ്പത്തൂരിന് സെലക്ഷൻ. അവിടെ ചെന്നു സെലക്റ്റഡായി. പിന്നെ അവർ വിളിച്ചു ചെന്നൈക്കാം. അത് വിളിച്ചത് വ്യാഴാഴ്ചയാണ് അവർ ചെന്നൈ പോകണമെന്നുണ്ടെങ്കിൽ വിളിച്ചത്. എൻ്റെ മോഡൽ എക്സാം വരുന്നത് തിങ്കളാഴ്ച, ഞായറാഴ്ച അവിടെ എത്തണക്ക്. പിന്നെ ട്രെയിൻ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ അതും പരി പറയേണ്ടി വന്നു. പരി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ. പിന്നെ ഇങ്ങനെ ശനിയാഴ്ച ട്യൂഷൻ ഇങ്ങനെ ഇരിക്കാണ്, അതിൽ വാപ്പണ്ട് വന്നാണ്ട് വിളിച്ചാൽ എന്നോട് പറഞ്ഞു വണ്ടി ഇതാ, വണ്ടി ആയിട്ട് കൂട്ടുകാരും കൂട്ടി പോയിക്കോ പറഞ്ഞു. അതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണ്ടായി. അപ്പോൾ ഈ അന്ന് 16 വയസ്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് ലൈസൻസിന്റെ ഇഷ്യൂസ് ഒന്നും അപ്ലൈ ചെയ്യാം. ട്രാക്കിന്റെ ഇതിന് നമുക്ക് 12 വയസ്സ് മുതൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അതായത് ട്രാക്കിനായിട്ട് വേറെ ലൈസൻസ്, അവിടെ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേറെ ലൈസൻസാണ്. ഓക്കെ, അങ്ങനെ അവിടെ പോയി, അങ്ങനെ ചെന്നൈ പോയി അവിടെ പങ്കെടുത്തു. അവിടെ വന്നപ്പോൾ നമുക്ക് അവര് ഡീലോക്ക് എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റ് ഉണ്ട് റേസിന് യൂസ് ചെയ്യുന്ന, കൂടുതലായിട്ട് റേസിന്. നമുക്ക് അത് അന്ന് അറിയില്ല എന്താണ് ഡീലോക്ക്. അപ്പൊ നമ്മളിവിടെ ഉള്ളിയിൽ കുറച്ച് നല്ല ഹെൽമെറ്റ് നോക്കിക്കാണ്ട് കമ്പനി ഫ്രണ്ട്സിന്റെ മേടിച്ചിട്ട് പോയി. അടുത്ത പോയി പറഞ്ഞു ഹെൽമെറ്റ് ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ സാറിനെ തന്നെ അവിടുന്ന് പിന്നെയും കണ്ടു. അപ്പൊ ഈ സാറിന്റെ ഇത് മൂപ്പര ഹെൽമെറ്റ് ഒക്കെ എന്ന് പറഞ്ഞു ഓടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ ഓടിച്ചു, അവിടുന്ന് സെലക്റ്റഡ് ആയി. അങ്ങനെ പിന്നെ ഈ യാത്ര തുടങ്ങുന്നത് അല്ലേ. ഫാമിലി എന്നൊക്കെയുള്ള സപ്പോർട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഉമ്മാക്കൊക്കെ ശരിക്കും പോലെ ഉമ്മമാർക്കൊക്കെയാണ് ഇപ്പോഴാണ് ഇത് പറഞ്ഞു പറഞ്ഞത്. ഉമ്മ ഇന്നൊന്നും ഒരിക്കലും ഇത് വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഫസ്റ്റിൽ ഇങ്ങനെ ഇതിനും ആവശ്യമുണ്ടോ അതൊക്കെ ചോദിച്ചു. പിന്നെ നമ്മളിഷ്ടമായത് കൊണ്ട് പിന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത്. ഇപ്പം ഈ ചാമ്പ്യൻഷിപ്പ് അല്ലാതെ മുന്നേ ഏതെങ്കിലും മത്സരത്തിൽ വേറെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ 2018 ഇന്ത്യയിൽ റേസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ അന്ന് സെലക്ഷൻ കിട്ടിയതിൻ്റെ ഫസ്റ്റത്തെ റേസ് വരുന്നത് കോയമ്പത്തൂരായിരുന്നു. ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ റേസിന് മുന്നേ 2 ട്രെയിനിങ് മാത്രമാണ് അവർക്ക് തന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ക്വാളിഫയിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ട്രാക്കിൽ ഇങ്ങനെ ലൈനപ്പായി നിൽക്കൂലേ. അപ്പോൾ ഒരു ലാപ്പ് ഏറ്റവും ഫാസ്റ്റർ ടൈം കൊണ്ട് ആരാണ് തീർക്കുന്നത് അവരാണ് മുന്നിൽ. അത് കഴിഞ്ഞുള്ള ആൾ സെക്കൻഡ്. അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അന്ന് ഞാൻ 16 റൈഡേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ 8-ാമത് ക്വാളിഫൈ ആയി. അങ്ങനെ ട്രാക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ
എന്റെ പെട്രോൾ ലീക്കായി. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിറ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിറ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ അവർ കടന്നു പോയതിന് ശേഷം തുടങ്ങാൻ പറ്റും. അപ്പൊ ടാങ്കൊക്കെ പുതിയ ടാങ്ക് വെച്ച് അപ്പോത്തിന് മെക്കാനിക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അവർ 5 മിനിറ്റ് കൊണ്ട് ടാങ്കൊക്കെ സ്വാപ്പ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവര് പാസ് ചെയ്തപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അന്ന് ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അന്ന് 6th കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് റേസിന്റെ ഒരു ട്രെയിനിങ് ഇല്ല, ഫസ്റ്റ് റേസ് ആയിരുന്നു. ആ ടൈമിലാണ് ഇവരിവിടെ NSF 250RR എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഒരു ബൈക്കാണ്. അതായത് പക്ക ട്രാക്ക് ബൈക്ക്, 78 കിലോ വെയിറ്റ് ഉള്ളു വണ്ടി, 49 BHP പവർ. നല്ല അതായത് മോട്ടോ 3 സ്പെക് ബൈക്കാണ്. ജപ്പാനിൽ നേരിട്ട് ഒരു AI ബൈക്ക് ഇമ്പോർട്ട് ചെയ്തു. അന്ന് ഈ CBR ബെസ്റ്റ് 7 കംപ്ലീറ്റ് ചെയ്ത് AI പേരെ സെലക്ട് ചെയ്തു. അന്ന് ഞാൻ ഈ 6th കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിൽ സെലക്ട്. പക്ഷെ നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയല്ലേ, നമുക്ക് ഇത്ര സി സിയിലെ വണ്ടി ഓടിച്ച് നമുക്ക് പരിചയം ഒരു കൊല്ലം എടുത്തു അതിനോട് അഡാപ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ 2020 ആദ്യമായിട്ട് ഒരു പ്രൈസ് അടിച്ചു. 2021 സെക്കൻഡ് റണ്ണറപ്പ് ചാമ്പ്യനായി. 2022 ഫസ്റ്റ് റണ്ണറപ്പ് ചാമ്പ്യനായി. ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിൻ്റെ പുറകിലല്ലേ. ഇതിന് ശരിക്കും പോലെ സാമ്പത്തിക ചെലവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ല സാമ്പത്തിക ചെലവുണ്ട്. ഇപ്പം ഞാൻ ഇത്ര അച്ചീവ് ചെയ്തിട്ട് എനിക്ക് നല്ല ചെലവ് വരുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഒരു സ്റ്റെപ്പ് അബോവ് ആയി. അത് ഐ മീൻ ഏഷ്യ, അതായത് ഓരോ കൺട്രീസ് എന്നുള്ള ബെസ്റ്റ് റൈഡേഴ്സിൻ്റെ ഒപ്പമാണ് ഞാൻ ഇപ്പോൾ കോമ്പറ്റീറ്റ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലല്ലല്ലോ. അപ്പോൾ അവരായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടീസാണ്. നമ്മളീ കേരളത്തിലായതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സംവിധാനമില്ല. നമ്മൾ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാർട്ട് ട്രാക്കുകളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് തൃശ്ശൂര് കൊച്ചിയിലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ചെറിയ ട്രാക്കാണ്, അതിൽ നമുക്ക് ഇമ്പ്രൂവ് ആവാനായിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടിക്കാം, പക്ഷെ ഇമ്പ്രൂവ് ആവാനോ പഠിക്കാനോ. പിന്നെ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് പിന്നെ ഇനിയുള്ള കോയമ്പത്തൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, പിന്നെ ചെന്നൈ. അവിടെയൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇയർലി ഒരു എൻ്റെ എക്സ്പെൻസ് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ഇതിന് മാത്രമായിട്ട് ഒരു 3 ലക്ഷം 4 ലക്ഷം 3.5 ലക്ഷം രൂപൻ്റെ അടുത്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു ബേസിക് ലെവലിൽ ഞാൻ ഇപ്പോൾ പാസ്സായി. റൈഡിങ് സ്റ്റൈല് കാര്യങ്ങൾ ഇനി വേണ്ടത് നമുക്ക് മോറാണ്. അതായത് ഇനിയും ടോപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇനി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ത്യയിലൊരുവിധം കോച്ചാളടുത്തൊക്കെ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തു. നമുക്ക് പഠിക്കാനുള്ളതൊക്കെ അവിടെ നിന്ന് പഠിച്ചു. ഇനിയിപ്പോൾ അവിടെ ഒന്നും പഠിക്കാനില്ല, ഇനി പുറത്തേക്കാണ്. പുറത്ത് പോകണം, പുറത്ത് പോയി അവിടുത്തെ കോച്ചാളൊപ്പം ഇൻട്രാക്ട് ചെയ്ത് അവിടുത്തെ റൈഡേഴ്സിൻ്റെ കൂടെ റൈഡ് ചെയ്ത് ആ സ്റ്റൈല് അതൊക്കെ പഠിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഇനി മുന്നോട്ട് എന്തായാലും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സ്പോൺസർ ചെയ്തിട്ട് സഹായിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള കഴിവുമുണ്ട്, കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തിക ചെലവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ള നിലവിലുള്ളൊരു വെല്ലുവിളി. അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലുമൊക്കെ ഇപ്പം ഇങ്ങനത്തെ ഒരു മേഖലയ്ക്ക് അവർക്ക് താല്പര്യമുള്ളവർക്ക് ഇത് എത്തിപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കേരളത്തിൽ പൊതുവെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിലൊന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്കിവിടെ ട്രെയിനിങ് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ല, ഒരു ടീമില്ല. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് ഇതിൻ്റെ ഒരു ഈ മോട്ടോർ സ്പോർട്സ് ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ചുരുക്കം ഒരു 5-6 റൈഡേഴ്സ് മൊത്തം ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ 5-6 മലയാളി റൈഡേഴ്സ് ഉണ്ടാവുള്ളൂ. ആ പക്ഷെ അതും ചെറിയ കാറ്റഗറി, വേറെ വേറെ കാറ്റഗറീസിലൊക്കെയാണ്. ഇതിലിപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞത് ശരിക്കും പോലെ എങ്ങനെ ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെങ്ങനെ ശരിക്കും? മോട്ടോർ സ്പോർട്സിന് വയസ്സ് ഇല്ല, നമ്മള് ബൈക്കിന്റെ സീസിയാണ് നോക്കുന്നത്. അപ്പൊ ആർക്കും പങ്കെടുക്കാം. ഇപ്പോ R15 V3 ഒരു കാറ്റഗറി തന്നെ ഉണ്ട്, സ്റ്റോക്ക് 165 എന്ന് പറയും. അതിൽ 12 വയസ്സായിരം ഓടിക്കുന്നുണ്ട്, 25 വയസ്സായിരം ഓടിക്കുന്നുണ്ട്. വണ്ടിന്റെ കപ്പാസിറ്റിയാണ്? വണ്ടിന്റെ കപ്പാസിറ്റി ആളെ കപ്പാസിറ്റിയാണ്. അപ്പോ ഇവിടെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹോണ്ട വൈ കയറായിരുന്നു. പക്ഷെ ഹോണ്ട ഇപ്പോ നിലവിൽ ഞാൻ സെലക്ടഡ് ആയ ടാലന്റ് കപ്പ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ആയിരുന്നു, അതിപ്പോ അവര് ക്ലോസ് ചെയ്തു. അതായത് അവർക്ക് വേണ്ട റൈഡേഴ്സ് ആയിപ്പോ ഓൾറെഡി. സോ അവരത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് ട്രെയിനിങ് എടുത്ത് പ്രൈവറ്റായിട്ട് ടീം വഴി കയറാന്നല്ലാതെ വേറൊരു ഓപ്ഷന് നമുക്കിവിടെ വരുന്നില്ല. അതുപോലെ തന്നെ മോട്ടോർ സ്പോർട്സ് നല്ല എക്സ്പെൻസീവാണ്. ഫസ്റ്റായിട്ടൊക്കെ വരുന്നവർക്ക് നല്ല എക്സ്പെൻസീവ്. അപ്പോൾ നല്ലൊരു എക്സ്പെൻസീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇത് നമുക്ക് ഇതാക്കാൻ പറ്റും, പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സ്പോൺസർമാർ എന്തായാലും പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ എന്തായാലും നമുക്ക് സ്പോൺസേഴ്സ് കിട്ടൂല. ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് ടൈം വരുമ്പോ എന്തായാലും അവര് സപ്പോർട്ട് ചെയ്യൂല.
അപ്പോൾ നല്ലൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. എന്തായാലും വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ സ്പോൺസർമാർ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എസ്എംഎസ് അയക്കാനും പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളിപ്പോൾ നല്ലതല്ലേ, കാരണം അവിടെ പോയി നമുക്ക് സംസാരിക്കാൻ പോലും ഒരാളില്ല. അപ്പൊ നമ്മളിപ്പോ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് തന്നെ ഒരാളിൽ നല്ലതല്ലേ. ഓക്കെ, അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസിനായിട്ട് കോൺടാക്ട് ചെയ്യാം, അദ്ദേഹം വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരും. മറ്റുള്ള കൂടുതൽ ഡീറ്റെയിൽസ് താല്പര്യമുള്ള ആളുകളെ നേരിട്ട് കാണുമ്പോൾ അവരടുത്ത് സംസാരിക്കുകയും ചെയ്യാം. ഈ റോട്ടുമ്മ കൂടെ പോകുന്ന ആൾക്കാരൊന്നും അപ്പൊ ഈ റൈഡർമാരെല്ലാം തോന്നുന്നു അല്ലേ? ഇപ്പൊ അത്ര കുറച്ച് ആളുകൾ ഉള്ളു റൈഡിംഗ് എന്ന് അറിയുമ്പോളേ, നമ്മള് വണ്ടിയിൽ പലപ്പോഴും കാണാം ഭയങ്കര സ്പീഡ് പോണ ആൾക്കാര്. നിങ്ങൾ സാധാരണ ബൈക്ക് ഓടുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ അല്ലേ? ഞാൻ കൂടുതലും ഇവിടെ ബൈക്ക് യൂസ് ചെയ്യാറില്ല. ബൈക്ക് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ചെറിയ ചെറിയ ഓട്ടം എനിക്ക് അല്ലാതെ ഓവറായിട്ട് ഇപ്പൊ ഈ റോഡിൽ ഇങ്ങനെ പോകലില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ മാതിരി ഈ റോഡിൽ ഇങ്ങനെ പോകുന്നത് എന്തിനാന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ധൃതി കൊണ്ടാവും, പക്ഷെ പബ്ലിക് റോഡല്ലേ, നമ്മൾ മാത്രല്ലല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മളൊരു ടോപ്പ് സ്പീഡിൽ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരാൻ വണ്ടിയോ കുറെ വരാൻ നായ്ക്കളോ ആൾക്കാരൊന്നും വരില്ല. നമ്മൾ ആ ഒരു ഇത് മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത്. ഇവിടെ നമുക്ക് അങ്ങനല്ല, ഇവിടെ നമ്മൾ കൊറേ കാര്യങ്ങൾ നോക്കാണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്, എപ്പോഴാ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ റോഡിൽ ഇങ്ങനെ സ്പീഡ് പോടുന്നതുകൊണ്ട് റൈഡറാണെന്ന് പറയാനൊന്നും പറ്റൂല. അങ്ങനെ കുറെ പേരുണ്ട്, പക്ഷെ നമ്മൾ അവരെ ഇതാക്കിയല്ല, പക്ഷെ അതത്ര നല്ലതും സേഫും അല്ല നമുക്ക് എന്നല്ല. നമ്മളെ റോഡിലുള്ള വേറെ കുറെ ആൾക്കാരുണ്ടാവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവർക്കും നല്ലതല്ല. അപ്പോ റേസേഴ്സ് കൂടുതലായിട്ടും അങ്ങനെ റോഡില് ഓടിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. മീൻസ് ഞാനും അങ്ങനെ ഇപ്പോൾ റോഡിൽ സ്പീഡിലായിട്ട് ഓടിക്കില്ല. ഇനി പോവാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ട് വലിയൊരു കടയിലോട്ടോ എടുത്ത് കടയിലോട്ടോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ ബൈക്ക് എടുക്കാമെന്ന് മാത്രം. അല്ലാത്തപ്പോൾ ഞാൻ കാറാണ് കൂടുതൽ യൂസ് ചെയ്യല്. കാരണം ഇപ്പോൾ നമുക്കൊരു റേസ് വരുന്നുണ്ടെങ്കിൽ റോഡിലിറങ്ങി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റേസിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ റോഡിൽ ബൈക്ക് ഓടിച്ചിട്ട് ട്രാക്കിൽ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ സ്റ്റൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവിടെ വേറൊരു സ്റ്റൈലും ഇവിടെ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇവിടെ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഗ്രഷൻ വരാനൊരു ചാൻസ് ഉണ്ട്, ബാക്കിലൊരു അഗ്രഷൻ. അപ്പോൾ അതൊരു പ്രശ്നമാകും ഇവിടെ റോഡിൽ നമ്മൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും അങ്ങനെ ഞാൻ റോഡിന് ബൈക്ക് ആയിട്ട് ഓടിക്കലില്ല. പിന്നെ ബൈക്കുമ്പോൾ സ്പീഡ് പോണോട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അതൊരു സ്പോർട്സ്, അതായത് മോട്ടോർ സ്പോർട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡ്, കുറേ ഇപ്പോൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടാണ്ട് ഇതിൽ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ മുന്നു പൊക്കിക്കാണ്ട് പോകുന്ന ഒരാളെങ്കിൽ അയാൾക്ക് സ്റ്റണ്ടിങ് ആ ഒരു മേഖലയിലേക്ക് പോകാം. പിന്നെ ഒരു ഓഫ് റോഡ് കളിക്കുന്ന ആളാണെങ്കിൽ ഒരു ഓഫ് റോഡ് മേഖലയിലേക്ക് പോകാം. ഇനി സ്പീഡ് പോകണമെന്നുള്ള ആൾക്കാണെങ്കിൽ ട്രാക്കിലോട്ട്. ഓൾറെഡി റിസ്ക് എടുത്ത് അവർ റോഡിൽ ഓടിക്കുന്നുണ്ട്, അപ്പോൾ ആ റിസ്ക് ട്രാക്കിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെന്തെങ്കിലും ആവാൻ പറ്റും. ഇത് നമ്മളിവിടെ ഓടിച്ചു ഒന്നും ആവുന്നില്ല, നമ്മളെ ലൈഫ് റിസ്കിലുമാണ്. അപ്പോൾ മാക്സിമം സേഫായിട്ട് ഓടിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, പിന്നെ നമ്മൾ മാത്രമല്ല റോഡിൽ നിന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടാവുന്ന നല്ലതായിരിക്കും. കാരണം ബാക്കിയുള്ളവരെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതാവും ബെറ്റർ. താങ്ക് യു. എന്തായാലും ഒരുപാട് സമയം ചെലവഴിച്ചു, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. മോസിന് എപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒരു ട്രാവലിംഗ് പാർട്ണർ ആയിക്കൊണ്ട് വളാഞ്ചേരിയിലെ ട്വിങ്കിൾ ബെൽറ്റ് ആൻഡ് ബാഗ്സ് നൽകുന്ന അവരുടെ ഫ്യൂഷൻ ബ്രാൻഡായിട്ടുള്ള ഒരു ബാഗ്, ഒരു ട്രാവലിംഗ് ബാഗ് നൽകുന്നുണ്ട്. കൂടാതെ ഉള്ളൊരു സന്തോഷ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും ഏത് സമയത്ത് അവനക്ക് ട്രാവലിംഗുമായി ബന്ധപ്പെട്ട് എന്ത് ബാഗ് ഐറ്റംസ് വേണമെന്നുണ്ട് വെച്ചെങ്കിലും ആ സ്ഥാപനത്തിൽ ചെന്നാൽ അവർ നൽകാമെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് പാർട്ണറാണ് ഈ ഗിഫ്റ്റ് നൽകുന്നത്. എന്തായാലും താങ്ക് യു ഫൈസൽക്ക, ഇങ്ങനത്തെ നല്ലൊരു തീരുമാനത്തിന്. നമ്മളെ സിയാദ്, നിസാദ്ക, മുജീബ് എല്ലാവരും ഉണ്ട്, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഗിഫ്റ്റ് നൽകുന്നത്. സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതുവരെ നമ്മുടെ മോസിന് എത്തിയിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.